വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇതൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ലൈഫ്? നോക്കിക്കോട്ടെ, അതിങ്ങനെ താത്തി താത്തി കൊണ്ടുവന്ന് നമ്മളത് ഇങ്ങനെ വെള്ളത്തില്. ഹായ് മച്ചമാരെല്ലാവർക്കും ഫുഡിലേക്ക്. മച്ചമാരെ, ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് പട്ടായ ബീച്ചിലാണ്. അപ്പൊ അതേ പട്ടായ ബീച്ചിന്റെ ആ ഒരു എഴുത്തൊക്കെ കാണാൻ പറ്റും, പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇന്നുള്ളത് ഹാരിസ് ഖാന്റെ 40 വരുന്ന ഒരു വലിയ ഗ്രൂപ്പിന്റെ കൂടെയാണ്. എല്ലാവരും കേരളത്തിന്റെ പല പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്, ഇന്നലെ വന്നതാണ്. പക്ഷേ ഇന്ന് എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് എവിടേക്ക് ഇറങ്ങിയേക്കുന്നേ? അപ്പൊ അതെ ഇവിടത്തെ കുറച്ച് എന്താ പറയാ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ കടലിലെ കാഴ്ചകളും എല്ലാം കൂടിയിട്ട് നമ്മളിന്ന് പൊളിക്കാൻ പോണല്ലേ. അപ്പൊ എല്ലാവരും പൊളിക്കല്ലേ മച്ചന്മാരെ. അപ്പോ പണി തുടങ്ങിയാലാ? അപ്പൊ അതേ നമ്മള് ബീച്ചിലെ കാഴ്ചകളിലേക്ക് ഇറങ്ങാണ്. ചാടി ചാടി നിൽക്കുന്ന ഒരു ഗൈഡിനെ നമുക്കിവിടെ കാണാൻ പറ്റും. പുള്ളി എന്തോ എന്താ പുള്ളി പറയണത്, പുള്ളിക്കെന്താ പറഞ്ഞൂടെ വൺ ലൈഫ് വൺ വേൾഡ് എന്നൊക്കെ പറഞ്ഞു പുള്ളി കറങ്ങണുണ്ട്. ഞാൻ ഇത്രയും ചാടിയിട്ടും അതെന്താ കാണാൻ? അത് ഒരു ചാട്ടം കൂടി ചാടി. ആ കമോൺ റെഡി. അയ്യോ, അപ്പൊ നമ്മള് ബീച്ചിന്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്ന്, ഇപ്പൊ എവിടേക്കാ പോകുന്നേ? ഇങ്ങനെ നടന്ന് നമ്മള് കോറൽ ലൈനിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ബോട്ടില് 7-8 km സ്പീഡ് ബോട്ടില് യാത്ര ചെയ്ത് വേണം ഇവിടെ എത്താനായിട്ട്. ഭയങ്കര ത്രില്ലിങ് യാത്രയാണ്. അയ്യോ, അവിടെ എത്തുമ്പോഴേക്കും ഉണക്ക മീൻ ഉണക്കാനിട്ട് പോലെ അവസ്ഥയിലാവുന്ന അറിഞ്ഞൂടാ. എല്ലാവരും സൺസ്ക്രീം ഒക്കെ തേച്ചിട്ട് പോകണം എന്ന് പറഞ്ഞായിരുന്നു. കാരണം ഒന്നാമത്തെ ഗ്യാരണ്ടി കളറാണ്. ഇതിൻ്റെ ഒപ്പിന് വെയിലൂടി അടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ ഏതാന്ന് ചോദിക്കും. അപ്പൊ നമ്മളുടെ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോറൽ ഐലൻഡിലെ കാഴ്ചകളാണ്. അപ്പൊ അതേ നമ്മള് ഇനി നേരെ ബോട്ടിൽ കയറി പോവാൻ പോവാണ്. ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ കയറി പോവാൻ പോകുന്നത്, കണ്ട രണ്ട് ബോട്ടുകളിലായിട്ടാണ്. അപ്പൊ മച്ചാമാരെ, ഇതേ പടിക്കെട്ടിറങ്ങി നമ്മൾ നമ്മുടെ ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ അതേ സ്പീഡ് ബോട്ടാണ്, എഞ്ചിനാണ്, സ്പീഡ് ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മുടെ 40 പേര് വരുന്ന ടീം നമ്മളിതേ ബോട്ടിൽ കയറി യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ കൂട്ടം തെറ്റിപ്പോകാതിരിക്കാനും ആളറിയാനും വേണ്ടിയിട്ട് നമ്മളിതേ ഒരു ഓറഞ്ച് കളർ നൂല് നമ്മുടെ കൈമേൽ എല്ലാവരും കിട്ടിയിട്ടുണ്ട്. നമ്മൾ പിടിച്ചൊക്കെ കയറ്റി തന്നോട്ടാ. അപ്പോൾ നമ്മൾ ഇതേ ആദ്യത്തെ സ്റ്റോപ്പിലെത്തിയേക്കാണ്. ഫസ്റ്റത്തെ സ്റ്റോപ്പിലാ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പാരഷൂട്ടിൽ പോകാൻ പോവാണ് മച്ചാമാരെ. അപ്പോൾ നമ്മളിത് ഇനി പറക്കാൻ പോവാണ്. അപ്പോൾ ഇതേ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാരഷൂട്ടിൽ ആളുകൾ പറന്ന് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ എഴുതിയിട്ടേക്കുന്നത് ഇവിടെ നിന്ന് തന്നിരിക്കുന്നത് ഇതൊരു കോഡാണ്. അപ്പോൾ ഇതിൽ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളെ പറത്താനായിട്ട് കൊണ്ടുപോവുക മച്ചാമാരെ. അപ്പോൾ ഇതേ നമ്മുടെ നമ്മുടെ ടേക്ക് ഓഫ് ഇത്തിരി പാളിപ്പോയി. നോ പ്രോബ്ലം, പൊള്ളി മച്ചാമാരെ, ഒരു രക്ഷയില്ല. ഇതൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ലൈഫ്? സംഭവം പൊളിയാണ് മച്ചാമാരെ. ആ ഇത് നമ്മുടെ ബോട്ടിന് താഴെ നിപ്പുണ്ട്, നമ്മളിത് കാറ്റിലെ എയറിൽ നിപ്പുണ്ട്. സംഭവം പൊളി 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 മച്ചാമാരെ, സംഭവം കിട്ടുവാട്ടാ. ഞാനിപ്പോ കാട്ടിത്തരാം, നമ്മൾ എന്തോരം ഹൈറ്റിൽ നിന്നാണ് നിൽക്കുന്നത് കണ്ട, ഇത്ര ഹൈറ്റിൽ നിന്നാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇനിയിപ്പോ നമ്മളെ വെള്ളത്തിൽ മുക്കുന്ന ഒരു ചടങ്ങാണ് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കിക്കോട്ടെ, അതിങ്ങനെ താത്തി താത്തി കൊണ്ടുവന്ന് നമ്മളത് ഇങ്ങനെ വെള്ളത്തില് മൊത്തത്തിൽ കുളിപ്പിച്ചു തന്നു. ഇനിയിപ്പോ ഇന്ന് കുളിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ അടിപൊളിയായിട്ട് അവർ കുളിപ്പിച്ചു തന്നുണ്ട്. ഇനിയിപ്പോ നമ്മളെ ലാൻഡിങ് പ്രൊസീജിയറാണ് വരുന്നത്, നമ്മളെ ലാൻഡ് ചെയ്യും താഴെ കൊണ്ടുപോയിട്ടാ. അയ്യോ, അതേ നമ്മളിവിടെയാണ് ഇനി ലാൻഡ് ചെയ്യാൻ പോകുന്നത് കണ്ട. നമ്മൾ ടേക്ക് ഓഫ് എടുത്ത അതേ സ്ഥലത്ത് തന്നെ നമ്മളെ ലാൻഡ് ചെയ്യിക്കും അവര്. ഓക്കെ, അപ്പൊ അതെ ലാൻഡിങ് എങ്ങനെയാന്ന് ഞാൻ കാട്ടിത്തരാം കേട്ടോ. നോക്കിക്കോ ലാൻഡിങ് എങ്ങനെയാന്ന് നോക്കിക്കോ. നമ്മളിങ്ങനെ പറന്നു വരും, അവര് നമ്മളിങ്ങനെ സൂപ്പർ 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 സൂപ്പർ. ഓക്കെ ഓക്കെ ഓക്കെ, സംഭവം വേറെ ലെവല് മൂഡ് ഐറ്റം. പാരഷൂട്ട് റൈഡൊക്കെ കഴിഞ്ഞു, ഇതേ
നമ്മുടെ നീ പാരഷൂട്ട് റൈഡ് ചെയ്തായിരുന്നില്ലേ, ഇഷ്ടായ? നീ എത്ര ക്ലാസ്സിലാ പഠിക്കണേ? നാലിലേ. മച്ചമാരെ, അങ്ങനെ നമ്മുടെ പാരഷൂട്ട് റൈഡ് കഴിഞ്ഞു, അടുത്ത എവിടേക്കാ നമ്മൾ പോകുന്നിക്ക? ഇത്ര നേരം പറന്നു നടന്നാണ് കടല് കണ്ടെങ്കിൽ അടിയിലെ കാഴ്ച കാണാൻ പോകുന്നത്. കടലിന്റെ അടിയിലെ നോർക്കലിംഗ് മീനൊക്കെ കാണാൻ പറ്റുമോ? മീനൊക്കെ കാണാം. അടിപൊളി നോർക്കലിംഗ്. നോർക്കലിംഗ് ഇനി നോർക്കലിംഗിനാണ് പോകുന്നത്. അങ്ങനെ നമ്മള് ഇപ്പൊ വന്നിരിക്കുന്നത് കോറൽ ഐലൻഡിന്റെ നമുക്ക് ബോട്ടിങ്, അതുപോലെ തന്നെ ജെറ്റ്സ്കി, ബനാന ബോട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ്. അപ്പൊ അതേ കണ്ടാ നല്ല അടിപൊളിയായിട്ട് ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. നമ്മുടെ ഈ ബാക്കിൽ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തായ്ലൻഡിന്റെ സ്റ്റൈല് ട്രഡീഷണൽ ഒരു ബോട്ടാണ്. ഇതിലും നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ജെറ്റ്സ്കി ഒരുപാട് ആക്ടിവിറ്റീസ് കൂടെ വരുന്നുണ്ട്. അപ്പൊ അതേ നമ്മള് അങ്ങോട്ടേക്ക് കയറി പോവാൻ ട്ടാ. അപ്പൊ പോരെ, കണ്ണാടി പോലത്തെ വെള്ളമാണ് ഇവിടെ. കടലിലെ വെള്ളം നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല, ഇവിടെ നല്ല കണ്ണാടി പോലത്തെ വെള്ളമാണ്. അപ്പൊ അതേ നമ്മളുടെ ബനാന ബോട്ടാണ് ഇതാ കൊണ്ടുപോകുന്നത്. ഇതിലൊക്കെ നമ്മൾ കറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കോറൽ ഐലൻഡിനെ പറ്റി പറയണെങ്കിൽ ഭയങ്കര ക്ലീൻ ആണ്. ഐലൻഡിന്റെ ഒരു സൈഡാണ് വിനോദസഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, മറു സൈഡ് ഒരു നല്ല ഗ്രാമമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മുടെ ഒരു ബീച്ചിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിനോദസഞ്ചാരികൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അംബർല അതുപോലെ തന്നെ ചെയർ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ആക്ടിവിറ്റീസിന്റെ സ്പോട്ടാണ് വരുന്നത്. അതായത് ബീച്ച് സൈഡ് മൊത്തം ആക്ടിവിറ്റീസ് കാര്യങ്ങളാണ്. അപ്പൊ എല്ലാം കൊണ്ടും അടിപൊളി ഒരു ഐലൻഡ് ആണെന്ന് പറയാം നമ്മളുടെ ഈ ഒരു സ്ഥലം. അങ്ങനെ നമ്മുടെ ജെറ്റ്സ്കിയിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. ഇവിടെ നമുക്ക് ഇതേ ഒരു ചെറിയ ബാൻഡ് കിട്ടുന്നുണ്ട്. പുയ്യു പുയ്യു കൈക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് സിക്സ് പാക്ക് മാൻ. നമ്മളപ്പോ ഇനി ജെറ്റ്സ്കിയിലേക്ക് പോവാല്ലേ? ജെറ്റ്സ്കി, അതായത് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് കടല് കണ്ട് കടൽ കാറ്റ് കൊണ്ട് പോവുകയാണെങ്കിൽ, ഇവിടുത്തെ കടലിന്റെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഇത്തരം ആക്ടിവിറ്റീസ് ആണ്. നാട്ടിലും സേഫ് ആയിട്ടുള്ള കടലാണ്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഒരു വേസ്റ്റ് ഇവിടെ കാണാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ സേഫ്റ്റിക്കുള്ള നമ്മുടെ ലൈഫ് ജാക്കറ്റ് നമ്മൾ ഇടാണ്. മച്ചാമാരെ, അപ്പൊ നമ്മള് എവിടെ പോവാണ്? കടലിലേക്ക് ബൈക്ക് ഓടിക്കാൻ പോവാണ്. നമ്മളല്ല ഓടിക്കുന്നത്, ഓടിക്കുന്ന വേറെ ആൾക്കാരാണ്. അയ്പോട്ടെ. ഇറങ്ങിക്കോ. ആ അത് നമ്മുടെ ഹാരിസ് ഒക്കെ അതെ ഇറങ്ങിയാണോ കേറാണോ? ബോട്ട് പറക്കണ്ട. അതാ യാ 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 ഓക്കേ. എന്റെ പൊന്നോ അടിപൊളി. ഓക്കേ, അപ്പൊ നമ്മളിതേ ഇതിന്റെ മുകളിൽ കേറാണ്. ബനാന ബനാന. അയ്യോ അയ്യോ, അവിടെ എന്താണ്, ആരാണ് ചക്ക വിട്ടിട്ടത്? എന്തോ ആരാണ് അവിടെ ചക്ക വിട്ടിട്ടത്? അയ്യോ. ഓക്കേ മച്ചാമാരെ, മറിഞ്ഞു വീഴുന്നാണോ പറഞ്ഞത്? ഓ നോ പ്രോബ്ലം. ഓ നമ്മളിതേ വണ്ടി എടുത്ത് പോവാൻ പോവാണ്. ഫുൾ വൈഡ് ഫുൾ ലെങ്തിൽ നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റാം. Hey!
മരിച്ചവരിലാരെങ്കിലും ജീവിച്ചിട്ട് പുണ്ണിക്കിൽ കമ്പേ എന്റെ ഗ്ലാസ് അയ്യോ എന്റെ ഗ്ലാസ് പ്രവീണിന്റെ മുഖത്ത് പ്രവീണിന്റെ കാല് എന്റെ കഴുത്തിൽ എന്റെ ഗ്ലാസ് എവിടെ ഇപ്പൊ എനിക്കൊരു ഗ്ലാസ് ഉണ്ടായിരുന്നല്ലോ അയ്യോ പോയി അങ്ങനെ നൂറ് ബാത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി മച്ചാമാരെ അയ്യോ അടിപൊളി സാധനം കേട്ടോ അങ്ങനെ നമ്മളെ നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. 100 ബാത്താണ് ശരിക്കും പറയാനേ. നമ്മള് കടല് മാത്രല്ല, ഈ ഓവറായിട്ട് ഇപ്പൊ മഞ്ഞത്ത് പോകുമ്പോ നല്ല മഞ്ഞു മൂടിയ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോഴും എല്ലാ ജലാശയങ്ങളൊക്കെ പോകുമ്പോഴും നല്ലൊരു പോളറൈസർ ഗ്ലാസ് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കണ്ണടിച്ചു കൊണ്ടിരിക്കാനായിട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് തലവേദന വരും, കാഴ്ച അടിപൊളി. അങ്ങനെ നമ്മുടെ കോറൽ ഐലൻഡിലെ കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ള ഈ ഒരു സാധനം കഴിച്ചു തീരുന്നതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് വൈൻഡ് അപ്പ് ആക്കാണ്. വീണൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അയ്യോ എന്റെ പൊന്നോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അങ്ങനെ നമ്മളുടെ കോറൽ ഐലൻഡ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ വേൾഡിലത്തെ നമ്മളുടെ ഇന്നത്തെ ആക്ടിവിറ്റീസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. സംഭവം ഇവിടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പോവാൻ തോന്നില്ല. കാലത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി വരെ നമുക്കിവിടെ ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷെ നമ്മൾ രാത്രി വരെ നിന്ന് ബോട്ട് കിട്ടൂല. അപ്പൊ സാധാരണ രാവിലെ തുടങ്ങും ആക്ടിവിറ്റീസ്. രാവിലെ പുറപ്പെട്ട് ഉച്ച ആകുമ്പോഴേക്കും പരിപാടി നിർത്തി പോവാറ്. പതിവ് മറ്റൊന്നും കൊണ്ടല്ല, കടൽ കയറി വരുന്ന കാഴ്ച കണ്ടില്ല ജിയോ? നമ്മളിപ്പോ വന്ന സമയത്ത് ആ അറ്റത്തായിരുന്നു കടല്, പക്ഷേ ഇപ്പൊ കടൽ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ കാഴ്ചകൾക്ക് വിട പറയാൻ പോവാണ്. അപ്പൊ മച്ചാമാരെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാ. പിന്നെ നമ്മളുടെ വീഡിയോയിലെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള കുറെ പാർട്സുകളൊക്കെ നമ്മുടെ ഹാരിസ് കട ചാനലിൽ ബിഹൈൻഡ് ദി സ്ക്രീൻ ആയിട്ട് വരുന്നുണ്ട്. അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നേരെ ഹാരിസ് കട ചാനലിലേക്ക് വിടാം. അത് തന്നെയല്ല, തായ്ലൻഡിന്റെ വീഡിയോ നമ്മൾ എടുക്കുന്നത് ഏകദേശം ഒരു 5-6 ദിവസത്തെ ഷോട്ടുകൾ മാത്രമേ ഉള്ളൂ. ഒരിക്കലും തായ്ലൻഡ് നമ്മൾ കണ്ടു തീരില്ല അത്ര ദിവസം കൊണ്ട്. തായ്ലൻഡിനെ പറ്റി കൂടുതലായിട്ട് അറിയാനായിട്ട് അത്ര അറിയാനായിട്ട് ആഗ്രഹമുള്ളവർക്കും തായ്ലൻഡ് വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഹാരിസ് കട ചാനലിലേക്ക് ഒന്ന് എത്തി നോക്കാം. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ രാജ്യങ്ങളുടെ പേരൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്തിക്ക. തായ്ലൻഡ്, മലേഷ്യ, മാലി, ബാലി, കംബോഡിയ, വിയറ്റ്നാം തുടങ്ങിയുള്ള രാജ്യങ്ങളിലേക്കുള്ള യാത്രകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു 40 പേരുടെ ടീം അവർ എത്രത്തോളം ഹാപ്പി ആയിരുന്നു ഞാൻ കണ്ടറിഞ്ഞതാണ്. അപ്പൊ എല്ലാവരും എന്തായാലും ഈ കടച്ചാൽ ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പൊ വെച്ചാൽ മരുന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാം. പിന്നെ വീഡിയോ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ വെച്ചാൽ മരുന്നുള്ള വീഡിയോ സമയം നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കാം.